അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ 96-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. രാജ്യം ക്രാന്തദർശിയായ വാജ്പേയിജിയുടെ ജന്മദിനത്തെ ദേശീയ സദ്ഭരണ ദിനമായാണ് ആചരിക്കുന്നത്. 1924 December 25 ഗ്വാളിയാറിലായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ ജനനം. ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ബിരുദം നേടിയിട്ടുള്ള വാജ്പേയി പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദധാരിയായിരുന്നു. ആര്യസമാജത്തിൻ്റെ യുവജന വിഭാഗമായ ആര്യകുമാര സഭയിലൂടെ പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം 1939 RSS ചേർന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വാജ്പേയി 1947 സംഘപ്രചാരകനായി മാറി. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചിരുന്ന അദ്ദേഹം ഭാരതീയ ജനസംഘത്തിൻ്റെയും BJPയുടെയും സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്നു. മൊറാർജി ദേശായി മന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ വാജ്പേയി നടത്തിയ ഹിന്ദി പ്രസംഗം ചരിത്രമാണ്. രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ LK അദ്വാനിക്കൊപ്പം പ്രവർത്തിച്ച വാജ്പേയി മികച്ച പാർലമെൻറ്റേറിയനും വാഗ്മിയും കവിയുമായിരുന്നു. പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതും കാർഗിൽ യുദ്ധവിജയം നേടിയതും വാജ്പേയി ഭരിക്കുന്ന സർക്കാരുകളുടെ കാലത്തായിരുന്നു. 1980 അവസാനത്തിലും 90 ആരംഭത്തിലും കേവലം 2 MPമാരൻ മാത്രമുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിയത് AB വാജ്പേയും LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയുമൊക്കെ ചേർന്നുള്ള കൂട്ടുകെട്ടിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിരുന്നു. 2 MPമാർ മാത്രമുള്ള ഭാരതീയ ജനതാ പാർട്ടി നാളെ ഭാരതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കാൻ പോകുന്ന രാഷ്ട്രീയ ശക്തിയായി മാറുമെന്ന് വാജ്പേയി അന്ന് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം ഇന്നും ചരിത്രത്താളുകളിൽ സുവർണലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1998 മുതൽ 2004 വരെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വാജ്പേയിയുടെ ജന്മദിനം രാജ്യമൊട്ടാകെ സദ്ഭരണ ദിനമായാണ് ആചരിക്കുന്നത്. 96-ാം ജന്മവാർഷിക ദിനമായ ഇന്ന് ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വാജ്പേയിജിയുടെ പേരിലുള്ള മെഡിക്കൽ കോളേജിൻ്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് നിർവഹിച്ചു. കൂടാതെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വെങ്കല പ്രതിമ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് സെക്രട്ടേറിയറ്റായ ലോക്ഭവന് മുന്നിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രതിമയുടെ സമർപ്പണവേളയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരും പങ്കെടുക്കും. 2018 August 16 തൻ്റെ 93-ാമത്തെ വയസ്സിൽ ഭൗതിക ലോകത്തോട് വിട പറഞ്ഞ അടൽജിയെ രാഷ്ട്രം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു. കാൺപൂർ സർവകലാശാല ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ച വാജ്പേയി 1994 മികച്ച പാർലമെൻറ്റേറിയനുള്ള പുരസ്കാരം, പത്മവിഭൂഷൺ, ബംഗ്ലാദേശ് മുക്തിയുദ്ധ സമ്മാനം എന്നിവയടക്കം നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി എന്നും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുമെന്നും അദ്ദേഹത്തിന് ഏവരും ആദരമർപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരുന്നു. 3 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയെക്കുറിച്ച് ഒരു വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വത്തിനുടമയായ അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മകൾക്ക് മരണമില്ല. ഇന്ത്യയിൽ നട്ടെല്ലുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ആദ്യ സൂചന നൽകിയ AB വാജ്പേയിയുടെ ഓർമ്മകൾ 3 പ്രൗഢഗംഭീരമായി ജ്വലിച്ചു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.